നമുക്ക് മറ്റൊരു ഡിഫറെൻ്റ് ഗെയിം നോക്കാം. ഒരു ഒഴിഞ്ഞ ബോക്സിൽ 1 മുതൽ 25 വരെ എഴുതിയ പേപ്പർ സ്ലിപ്സ് ഇടാം. ഇതിലിപ്പോൾ ടോട്ടൽ 25 സ്ലിപ്സ് ഉണ്ടല്ലോ. അതായത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നത് 25 ആണ്. ഞാൻ ഇതിൽ നിന്നും കണ്ണടച്ച് ഒരു പേപ്പർ സ്ലിപ്പ് എടുക്കുന്നു എന്ന് കരുതുക. ആ പേപ്പർ സ്ലിപ്പിലെ നമ്പർ ഈവൺ നമ്പർ, അതായത് ഇരട്ടസംഖ്യ ആകാനുള്ള പ്രോബബിലിറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ. ആ പ്രോബബിലിറ്റി കാണുന്നതിനായി നമുക്ക് നേരത്തെ കണ്ട മെത്തേഡ് യൂസ് ചെയ്യാം. നേരത്തെ പഠിച്ച പ്രോബബിലിറ്റി കാണുന്നതിനുള്ള ഫോർമുല നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്നത് ഈ ബോക്സിലെ സ്ലിപ്സിൻ്റെ എണ്ണമാണ്. അത് 25 ആണ്. ഇനി എന്താണ് ഫേവറബിൾ ഔട്ട്കം? നമ്മളിവിടെ ഒരു ഈവൺ നമ്പർ ലഭിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്നത് ഈവൺ നമ്പർ ആണ്. നൗ ഈ ബോക്സിൽ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട്? അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയണം. ഈ നമ്പേഴ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും 12 ഈവൺ നമ്പേഴ്സ് ഉണ്ടെന്ന്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 12. ഓർ വി ക്യാൻ റൈറ്റ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഇസ് ഈക്വൽ ടു 12. അടുത്തതായി പ്രോബബിലിറ്റി കാണുന്നതിനുള്ള ഫോർമുലയിൽ ഫേവറബിൾ ഔട്ട്കംസിൻ്റെ നമ്പറിൻ്റെ സ്ഥാനത്ത് 12 ടോട്ടൽ ഔട്ട്കംസിൻ്റെ നമ്പറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 25 കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി എന്നത് 12 ÷ 25 എന്ന് ലഭിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഇസ് ഈക്വൽ ടു 12 ÷ 25. അതായത് ഒരു ഇരട്ട സംഖ്യ ലഭിക്കുന്നതിനുള്ള സാധ്യത 12 ÷ 25. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇവിടെ ടോട്ടൽ 25 നമ്പേഴ്സിൽ 12 ഈവൺ നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഈവൺ നമ്പർ ലഭിക്കുന്നതിനുള്ള പ്രോബബിലിറ്റിയെ നമുക്ക് ഡയറക്റ്റായി 12 ÷ 25 എന്ന് എഴുതാവുന്നതാണ്. അടുത്തതായി ഈ ബോക്സിൽ നിന്ന് എടുക്കുന്ന സ്ലിപ്പിൽ ഒരു ഓഡ് നമ്പർ വരുന്നതിനുള്ള പ്രോബബിലിറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ആദ്യം ഇവിടെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയണം. 1 മുതൽ 25 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് 13 ഓഡ് നമ്പേഴ്സ് ലഭിക്കും. അതായത് 25 നമ്പേഴ്സിൽ 13 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ ഓഡ് നമ്പർ വരുന്നതിനുള്ള പ്രോബബിലിറ്റി എന്നത് 13 ÷ 25 ആണ്. വി ക്യാൻ റൈറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഇസ് ഈക്വൽ ടു 13 ÷ 25. അതായത് ഒരു ഒറ്റ സംഖ്യ ലഭിക്കുന്നതിനുള്ള സാധ്യത 13 ÷ 25 ആണ്. ഇനി ഈ ഗെയിമിൽ നിന്ന് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ 3 ഒരു മൾട്ടിപ്പിൾ വരുന്നതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ 3 ഒരു ഗുണിതം വരാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. അതിനായി ഈ സ്ലിപ്സിൽ എത്ര 3 മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നമുക്കറിയണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പരിശോധിച്ചാൽ ആ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. ഈ ഗുണിതങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിട്ട 25 സ്ലിപ്സിൽ വരുന്നത്? അവ 3, 6, 9, 12, 15, 18, 21 and 24 ആണ്. അതായത് ടോട്ടൽ 8 മൾട്ടിപ്പിൾസ്. മറ്റൊരർത്ഥത്തിൽ ഈ 25 നമ്പേഴ്സിൽ 8 നമ്പേഴ്സ് 3 മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ 3 മൾട്ടിപ്പിൾ വരാനുള്ള സാധ്യത എന്നത് 8 ÷ 25 ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഇസ് ഈക്വൽ ടു 8 ÷ 25. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ 6 ഒരു മൾട്ടിപ്പിൾ വരുന്നതിനുള്ള പ്രോബബിലിറ്റി ഒന്ന് കണ്ടു നോക്കിയാലോ. 6 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പരിശോധിച്ചാൽ 6, 12, 18 and 24 എന്നീ മൾട്ടിപ്പിൾസ് ഈ 25 സ്ലിപ്സിൽ വരുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അതായത് 6 × 4 മൾട്ടിപ്പിൾസ്. മറ്റൊരർത്ഥത്തിൽ ഈ 25 നമ്പേഴ്സിൽ 4 നമ്പേഴ്സ് 6 മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സ്ലിപ്പിൽ 6 മൾട്ടിപ്പിൾ വരുന്നതിനുള്ള പ്രോബബിലിറ്റി എന്നത് 4 ÷ 25 ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ഇസ് ഈക്വൽ ടു 4 ÷ 25. ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്തപ്പോൾ പ്രോബബിലിറ്റി കാണുന്നതിനുള്ള മെത്തേഡ് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു.